മുക്കം നഗരസഭയിൽ സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ട് തുടരുന്നു എന്ന ആരോപണവുമായി മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. മുക്കം നഗരസഭയിൽ ആസൂത്രണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ സിപിഐഎം അംഗങ്ങൾക്കൊപ്പം ബിജെപിയുടെ അംഗങ്ങൾ വോട്ടെടുപ്പിൽ അനുകൂലമായി പങ്കെടുത്തു എന്നാണ് ആരോപണം. മുക്കം നഗരസഭയിൽ സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ട് തുടരുന്നു എന്ന ആരോപണവുമായി മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. മുക്കം നഗരസഭയിൽ ആസൂത്രണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ സിപിഐഎം അംഗങ്ങൾക്കൊപ്പം ബിജെപിയുടെ അംഗങ്ങൾ വോട്ടെടുപ്പിൽ അനുകൂലമായി പങ്കെടുത്തു എന്നാണ് ആരോപണം. ആസൂത്രണ ഉപസമിതി വൈസ് ചെയർമാനായി സിപിഎമ്മിലെ 16 അംഗങ്ങളും ബിജെപി 2 ബിജെപി അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്ത് അബു കല്ലുരുട്ടിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഐഎം ബിജെപി ബന്ധം തുടരുമെന്നാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ചെന്നിത്തല പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ വിജയിച്ച പ്രസിഡന്റ് സിപിഐഎം ജില്ലാ കമ്മിറ്റി നിർദ്ദേശമനുസരിച്ച് രാജിവെച്ച അവസരത്തിലാണ് മുക്കം നഗരസഭയിൽ ആസൂത്രണ ഉപസമിതി അംഗത്തെ ബിജെപി പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും ഇക്കാര്യത്തിൽ സിപിഐഎമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ടി സുലൈമാൻ ആവശ്യപ്പെട്ടു. സിപിഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം മുക്കം നഗരസഭയിൽ ആസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും അതോടനുബന്ധിച്ചുള്ള സമിതിയുടെ ഉപാധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പും. ബി ജെ പി 2 അംഗങ്ങൾ സി പി എമ്മിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് അബു കല്ലുരുട്ടി എന്ന സുലൈമാനെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും യു ഡി എഫിൻ്റെ 15 അംഗങ്ങൾ എതിരായും വോട്ട് ചെയ്തു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അവിശുദ്ധമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.